അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ രുക്മിന്റെ കണ്ണിലൊഴിച്ച മരുന്ന്. സുന്ദരിനിയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം കയ്യിൽ തുണ്ടി തുണ്ടി കാതിൽ ചിഞ്ഞി ചിഞ്ചി. അപ്പോൾ എന്താ സംഭവം എന്നറിയാമോ, നമ്മുടെ വിഷ്ണു റെഡ്മി എന്ന ചാനലിൽ നിന്ന് നമ്മുടെ രുക്കുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് വിഷ്ണു റെഡ്മി വ്ളോഗിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഞാനിങ്ങനെ ചിരിച്ച് ഓവറാക്കുന്നുണ്ട്. അത് സംഭവം വേറെ ഒന്നുമല്ല. ഇപ്പം അപ്പുറത്തൊരു ക്യാമറ എടുത്ത് വെച്ച് എൻ്റെ അടുത്ത് അഭിനയിക്കാൻ പറഞ്ഞു, ഞാൻ നല്ല പോളപ്പനായിട്ട് അഭിനയിക്കും. ആ പക്ഷേ ഇങ്ങനെ വ്ളോഗ് ചെയ്യുമ്പോൾ അത് നാച്ചുറലായിട്ട് ചിരി വരുന്നതാണ്. അത് ഞാൻ എന്തോ എനിക്കറിയില്ല അങ്ങനെയാണ്. അപ്പം ഒരുപാട് പേര് ചോദിച്ചായിരുന്നു നമ്മുടെ രുക്കുവിൻ്റെ കണ്ണ് കുറവുണ്ടോ എന്നൊക്കെ സംഭവം. അപ്പം ഇപ്പോൾ അവളുടെ കണ്ണ് കുറവുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം. എടേ ഞാ രുക്കുഞ്ഞോ കണ്ടാ, ഇപ്പുറത്തെ കണ്ണിലാണ് കേട്ടോ. കണ്ണിൽ ചെറിയ ചോപ്പ് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ അവൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. കണ്ടോ, ഇപ്പോൾ രണ്ടെണ്ണം ഏകദേശം നോർമൽ ആയിട്ടുണ്ട്. അത് കാരണം ഇത് കണ്ണിൻ്റെ അവത്ത് കുഴപ്പമില്ലായിരുന്നു കമ്പി, എങ്കിൽ ഇപ്പം അവൾ കണ്ണൊന്നും തുറക്കില്ലായിരുന്നു. അപ്പോൾ ക്യാമറ കണ്ടോണ്ടാണ് ചുമ്മാ അരിവണ്ണേ കുറയ്ക്കാതെ. അപ്പോൾ കുറേ പേര് കേട്ടായിരുന്നു രുക്കുവിൻ എന്താ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകാത്തതെന്നാണ്. ഹോസ്പിറ്റലിൽ സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോകാത്തത്, അത് വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പം കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും നമ്മളെ കേരളത്തിലൊക്കെ ഒരുപാട് ഈ പാർവോ വൈറസും സംഭവമൊക്കെ ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വേറെ എന്തെങ്കിലും അസുഖമായിട്ട് ഡോഗ്സിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴായിരിക്കും ചിലപ്പം ഹോസ്പിറ്റലിൽ ആ ഒരു അന്തരീക്ഷമല്ലേ, വേറെ ഡോഗ്സൊക്കെ എവിടെയൊക്കെ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പം അവർക്ക് അസുഖങ്ങളുണ്ടെങ്കിൽ അത് നമ്മളെ ഡോഗ്സിനും പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാത്തത്, അല്ലാണ്ട് വേറൊന്നും കൊണ്ടല്ല നമ്മൾ രുക്കുവിൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാതിരുന്നത്. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് അവർക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമല്ല, നമ്മളൊരു ഡോക്ടറിനെ ഇവിടെയുള്ള അടുത്തുള്ള ഡോക്ടറിനെ വിളിച്ചിട്ട് ഡോക്ടറിൻ്റെ അഡ്വൈസ് എടുത്തിട്ടാണ് നമ്മൾ രുക്കുവിന് എന്ത് മരുന്നായാലും കൊടുക്കുന്നത്, അല്ലാതെ നമ്മളെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മളൊന്നും വാങ്ങിച്ച് കൊടുത്തിട്ടില്ല. അപ്പം നമ്മുടെ രുക്കുവിൻ്റെ ചിക്കൻ എന്താ ഇവിടെ സെറ്റായിരിക്കുകയാണ്. ഇനി ചോറ് വയ്ക്കണം അല്ലേ അമ്മ? സ്പീക്കാൻ പറഞ്ഞ എന്നെ പിടിക്കാൻ വരാനില്ല, സ്പീക്ക് എന്ന് പറഞ്ഞാൽ കുറയ്ക്കണം, മനസ്സിലായി? ആ ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. നിങ്ങൾ അറിയാത്തൊരു സത്യമുണ്ട് ഫ്രണ്ട്സ്, രുക്കുവിൻ്റെ പിന്നിൽ നമ്മുടെ രുക്കു മലയാളി പെണ്ണല്ല. ആ അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ബംഗാളി പെണ്ണായിരിക്കും, അതെ നമ്മുടെ രുക്കു ഹിന്ദിക്കാരിയാണ്. ആ സംഭവം വേറെ ഒന്നുമല്ല, നമ്മളെ സത്യം പറഞ്ഞാൽ നമ്മളെ രുക്കുവിനെ വാങ്ങിച്ചത് നമ്മളെ ഇവിടെ നിന്നല്ല, കേരളത്തിൽ നിന്നല്ല, നമ്മളെ രുക്കുവിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞത് ഹരിയാനയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ രുക്കുവിനെ ഹരിയാനയിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്, അവിടെയുള്ള ഒരു കെനലിൽ നിന്നാണ് നമ്മളെ രുക്കുവിനെ എടുത്തിട്ടുള്ളത്. ഓ അത് പറഞ്ഞപ്പോൾ അങ്ങ് കടന്നു പോയാ കുഞ്ചിരൻകുത്തി ഇങ്ങോട്ട് വെക്ക്, നിന്റെ സ്ഥലം പറഞ്ഞോട്. എവിടാ എവിടെയാടി നിന്റെ സ്ഥലം? ഹരിയാന. അപ്പം നിങ്ങൾ വിചാരിക്കും കേരളത്തിലൊന്നും എന്താ നല്ല ഡോഗ്സ് ഇല്ലാത്തതാണോ അങ്ങ് ഹരിയാന ഇപ്പോൾ എടുത്തതെന്ന് വിചാരിക്കും. അത് വേറൊന്നുമല്ല, നമുക്ക് ഞാനിങ്ങനെ ഒരു ദിവസം ഞാൻ ചേട്ടനും കൂടെ ഇങ്ങനെ വീട്ടിലിരുന്ന് ഡോഗ്സിനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ ചുമ്മാ റീൽസ് കണ്ടിങ്ങനെ പോവായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. അപ്പോഴാണ് ടക്കിനെ നമ്മുടെ രുക്കുവിൻ്റെ വീഡിയോ ഉണ്ട്, അതായത് യാദർശികമായിട്ട് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പം രുക്കുവിൻ്റെ വീഡിയോ ഉണ്ടു. അപ്പം തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ തന്നെ അവരെ കെനലിൻ്റെ ഒരു പേജായിരുന്നു, അപ്പോൾ അവരുടെ നമ്പരും കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അതിലുണ്ടായിരുന്നു. നമ്മളവിടെ കോൺടാക്ട് ചെയ്തു, പിന്നെ ടക്കനായിരുന്നു, എല്ലാം വേഗം ബുക്ക് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ രുക്കുവിനിങ്ങ് വരുത്തിച്ചത്. ഏകദേശം നമ്മളെ രുക്കുവിന നമ്മളിവിടെ എത്തിച്ചത് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 35K അടുപ്പിച്ചായി, അവർ ട്രാൻസ്പോർട്ട് ചാർജ് എല്ലാം ഉൾപ്പെടെയാണ്. അപ്പം അങ്ങനെയാണ് നമ്മുടെ രുക്കു ഇവിടെ എത്തിയത്. പിന്നെ ഇവള് അത്യാവശ്യം നല്ല ലൈനേജ് ഉള്ളൊരു പപ്പിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത്ര ഒരു പ്രൈസ് ആകേണ്ടി വന്നത്. ഇവിടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മുടെ രുക്കുവിൻ്റെ സർട്ടിഫിക്കറ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവളുടെ ഫാദർ നെയിം ബ്ലാക്കി എന്നാണ്, മദർ ചെറി. കണ്ടോ ഇവർ രണ്ടുമാണ് വരുന്നത്. ഇവളുടെ ലൈനേജ് എന്ന് പറയുന്നത് കണ്ടോ, ഇവളുടെ ഗ്രാൻഡ് ഫാദർ അമേരിക്കൻ ചാമ്പ്യൻ PLEASURETHYMES കാർമർ ടോം.
ഇതാണ് ഇവളുടെ ഗ്രാൻഡ് ഫാദർ. അതെന്താ വായിക്കൊള്ളാത്ത പേരാണോ ഫ്രണ്ട്സ്? അതുകൊണ്ടാണ് ഇങ്ങനെ വായിച്ചോട്ടോ. നിങ്ങളത് പൂരിപ്പിച്ചെടുത്തോ കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. അത് ഇതാണ് ഇവളുടെ ഫാദർ സൈഡ് വന്നിട്ട്. ഇവളുടെ മദർ സൈഡ് ഇതാണ് ചെറി, നെൽസൺ, റോജ. ഇതാണ് ഇവിടെ ലൈനേജ് വരുന്നത്. അപ്പോൾ ഇത് ഏതോ ഒരു അമേരിക്കൻ ചാമ്പ്യൻ ഡോഗ്സിൻ്റെ ഗ്രാൻഡ് ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ രുക്കുവിൻ്റെ സർട്ടിഫിക്കറ്റ്. ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ രുക്കുവിനെ സ്വന്തമാക്കിയത്. ഇവക്കൊരു 45 days ആ ഒരു സമയത്ത് അവരെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് കണ്ടോ. എന്ത് ക്യൂട്ടാ നോക്കി, ക്യൂട്ടി. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ ടക്കനെ തന്നെ അങ്ങ് ബുക്ക് ചെയ്യായിരുന്നു കണ്ടോ. ഈ ഒരു വീഡിയോ ആണ് നമ്മൾ രുക്കുവിലോട്ട് എത്തിപ്പെടാനുള്ള കാരണം. അപ്പം ഇതാണ് കേട്ടോ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ്, ഡോഗീസ് വേൾഡ് കെനൽ. ഇവിടെ നിന്നാണ് നമ്മൾ നമ്മളെ രുക്കുവിനെ സ്വന്തമാക്കിയത്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ കുറേ പേര് രുക്കുവിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ കേട്ടായിരുന്നു. നിങ്ങൾ കണ്ടില്ല ചിക്കനൊക്കെ ഇട്ടിരിക്കുന്ന. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് രുക്കുവിൻ്റെ ഫുഡ്, കാര്യങ്ങൾ, അവളെ സപ്ലിമെൻറ്റ് ഇതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.